എല്ലാവർക്കും ഡ്രീംസ് ഓഫ് ഏഞ്ചൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഓഇറ്റ് ലിസണിംഗിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകളെയൊക്കെ കുറിച്ചാണ്. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് എങ്ങനെ ആ ഒരു ലിസണിംഗ് ടെസ്റ്റ് പാസ്സാകാം, അതിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് ആ രീതികളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒഇറ്റിയുടെ റീഡിങ്ങിനെ കുറിച്ചാണ്. ലിസണിങ്ങിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം, തീർച്ചയായിട്ടും പോയി ആ വീഡിയോയും കൂടി കാണുവാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഒഇറ്റിയെ കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും കൂടി പോയി കാണുക. നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഒഇറ്റി ഒക്കെ എഴുതാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്ന് ഒഇറ്റിയുടെ റീഡിങ്ങിനെ കുറിച്ച് കേൾക്കാം. ഒഇറ്റിയുടെ റീഡിങ്ങിനെ കുറിച്ചൊരു ബേസിക് ആയിട്ട് ഐഡിയ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 hour ടോട്ടലി റീഡിങ്ങിന് വേണ്ടിയുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ 15 minutes പാർട്ട് എക്ക് വേണ്ടി യൂസ് ചെയ്യണം. അടുത്ത 45 minutesനുള്ളിൽ പാർട്ട് ബിയും പാർട്ട് സിയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒഇറ്റിയുടെ ലിസണിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒഇറ്റിയുടെ റീഡിങ്ങിലും പാർട്ട് എ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പാർട്ട് എ വളരെ ഈസിയാണ്, നമുക്ക് പാസ്സാകാനും ആൻസേഴ്സ് കണ്ടുപിടിക്കാനും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ടൈം ആണ് അവിടുത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെ 15 minutes മാത്രമേ ഉള്ളൂ പാർട്ട് എ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അതിനുള്ളിൽ പാർട്ട് എയുടെ ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യാൻ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി പാർട്ട് എ നമുക്ക് എങ്ങനെ ഒരു ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയെ കുറിച്ച് പറയാം. യൂഷ്വലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പല യൂട്യൂബ് വീഡിയോസും, ഞാൻ ഒത്തിരി യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒഇറ്റിയെ കുറിച്ചെല്ലാം ഉള്ള, അത്തരം വീഡിയോസിലെല്ലാം അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോഴും അവർ പറയുന്നത് പാർട്ട് എയിൽ തന്നെ 4 paragraphs കാണും, എ ബി ആൻഡ് സി ഡി എന്നൊക്കെ പറഞ്ഞ് ഇത്തരം തന്നിട്ടുള്ള പാരഗ്രാഫ്സ് എല്ലാം തന്നെ നമ്മൾ ടെസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സ്കിം ചെയ്യുക, സ്കാൻ ചെയ്ത് പോവുക, അതിനോടൊപ്പം തന്നെ 1 to 7 questions ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം 1 to 7 questions അവർ തന്നിരിക്കുന്ന ആ സെന്റൻസ് ഏത് പാരഗ്രാഫിലാണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിക്കവാറും എല്ലാ ട്യൂട്ടേഴ്സും തന്നെ നമ്മളെ ടീച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സ്കിം ചെയ്ത് പോവുക, അതിനിടയിൽ ഈ സെന്റൻസ് എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്കിം ചെയ്ത് പോയതിന് ശേഷം 1 to 7 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റീഡി ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇത് ഏത് പാരഗ്രാഫിലാണ് ഉള്ളത് എന്നുള്ളത്. അതിനനുസരിച്ച് വീണ്ടും തിരിച്ച് അതേ പാരഗ്രാഫിൽ പോയി കൺഫേം ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യുക എന്നുള്ള രീതിയാണ്. പക്ഷേ എനിക്ക് ഞാൻ പേഴ്സണലി എൻ്റെ ഒഇടി ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയിൽ പലപ്പോഴും സമയം തികയുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. നമ്മൾ ഓരോ പാരഗ്രാഫുകളും സ്കിം ചെയ്തും സ്കാൻ ചെയ്തും എല്ലാം പോയി കഴിഞ്ഞ് വീണ്ടും തിരിച്ചും ഈ പാരഗ്രാഫിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈച്ച് മിനിറ്റ് ഈച്ച് സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് എയുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്, പക്ഷെ നമുക്ക് ടൈം മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം എത്ര യൂസ്ഫുള്ളായിട്ട് പ്രയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്ത രീതി ഇതാണ്. 1 to 7 questions നേരത്തെ പറഞ്ഞല്ലോ 1 to 7 questionsൽ അവർ പറയുന്ന സെൻറ്റൻസ് ഏത് പാരഗ്രാഫിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 1 to 7 question ആദ്യത്തെ ഒരു റീഡിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അത് ആ ആൻസേഴ്സ് ചിലപ്പോൾ അവസാനത്തോടെ അടുക്കുമ്പോൾ ഒരു പാരഗ്രാഫ് റീഡ് പോലും ചെയ്യാതെ നമുക്ക് എഴുതാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ വാട്ട് ഐ ഡു ഈസ് 1 to 7 questions ഞാൻ ഇഗ്നോർ ചെയ്ത് 7 കഴിഞ്ഞിട്ടുള്ള 8th questionലേക്കാണ് എൻ്റെ കണ്ണ് ആദ്യം പോവുക. പാരഗ്രാഫ് റീഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ 8th and 9th question ഞാൻ റീഡ് ചെയ്ത് മനസ്സിലാക്കി അതിൽ നിന്നൊരു കീവേഡ് മനസ്സിലെടുത്തുകൊണ്ടാണ് ഫസ്റ്റ് പാരഗ്രാഫ് എ തൊട്ട് റീഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പാരഗ്രാഫ് എ തൊട്ട് റീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത് പാരഗ്രാഫ് എ തൊട്ട് നല്ലപോലെ മനസ്സിരുത്തി തന്നെ വായിച്ചു പോകും. കാരണം ഒറ്റ ഒരു റീഡിങ്ങിനുള്ള സമയമേ നല്ലപോലെ വായിക്കാനുള്ള ഒരു സമയം മാത്രമേ നമുക്ക് ഈ ഒരു 15 minutesനുള്ളിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ഒരു പാരഗ്രാഫിലേക്ക് വരേണ്ടതായിട്ടുള്ള ഇട വരുത്താതെ ഞാൻ പൂർണ്ണമായിട്ടും പുതിയ എല്ലാ വാക്കുകളുടെയും അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് വായിച്ചു പോകാനായിട്ട് ശ്രമിക്കും. ഇതിനിടയിൽ 8 to 9 questions, 8 and 9 questionsൻ്റെ കീവേഡ് സെർച്ച് ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ കണ്ണുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 8th questionൻ്റെ കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പരിസരത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മിക്കവാറും 8 and 9 questions എപ്പോഴും ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ പരിസരത്ത് പരിധി നോക്കിയാൽ തന്നെ അവിടെ നിന്ന് ആ ആൻസറിനുള്ള വേർഡ് നമുക്ക് കിട്ടാനായിട്ടുള്ള
സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എന്നല്ല, തീർച്ചയായിട്ടും കിട്ടും. കാരണം ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പലതവണ പറഞ്ഞു, പാർട്ട് എ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഈ ഫസ്റ്റ് 8th ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയാൽ അതിനുശേഷം 9th ക്വസ്റ്റിന് വേണ്ടി സെർച്ച് ചെയ്യുക, അതിനോടൊപ്പം 10th ക്വസ്റ്റിന് വായിച്ച് അതിൻ്റെ കീവേഡ് കൂടി മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് രണ്ട് ക്വസ്റ്റിനുകൾ വായിച്ച് അതിൻ്റെ കീവേഡ് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം പാരഗ്രാഫുകൾ റീഡ് ചെയ്യാൻ തുടങ്ങുക. ആ കീവേഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ പരിസരത്തെല്ലാം സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഉത്തരം കണ്ടുപിടിക്കുക. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിൽ സൂക്ഷിക്കുക, കീവേഡിനായി പരതി നോക്കുക. ഇങ്ങനെ 8-14 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തീരുമ്പോൾ തന്നെ ഏകദേശം ഈ 3 പാരഗ്രാഫോ അല്ലെങ്കിൽ 4 പാരഗ്രാഫ് തന്നെ നമ്മൾ ഇതിനോടകം വായിച്ച് തീർന്നിട്ടുണ്ടാവും. ഇനി നിങ്ങളൊന്ന് 1-7 ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു തവണ ഈ പാരഗ്രാഫ് വായിച്ച് നോക്കാതെ തന്നെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഒരു സെൻറ്റൻസ് ഏതൊരു പാരഗ്രാഫിലാണ് ഉള്ളതെന്ന്. കാരണം നമ്മൾ മനസ്സിരുത്തിയാണ് പാരഗ്രാഫ് വായിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സെൻറ്റൻസ് ഏത് പാരഗ്രാഫിലാണ് ഉള്ളത്, ഈ ഒരു കാര്യത്തെപ്പറ്റി ഏത് പാരഗ്രാഫിലാണ് പരാമർശിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി വീണ്ടും അത് വായിച്ചു പോകേണ്ടതായിട്ടുള്ള ആവശ്യം വരാറില്ല. മിക്കവാറും കേസുകൾ 1-7 ക്വസ്റ്റ്യൻ മൈൻഡിൽ നിന്ന് തന്നെ നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അഥവാ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ഡിയും കൂടെ നമ്മൾ വായിക്കാൻ ബാക്കിയുണ്ട്, അതിനുള്ളിൽ തന്നെ നമ്മുടെ 8-14 ക്വസ്റ്റ്യൻ ഫില്ലായി നമുക്ക് എല്ലാ ആൻസേഴ്സും കിട്ടിയെന്നുണ്ടെങ്കിൽ 1-7 ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്ന അത്രയും ആൻസേഴ്സ് എഴുതുക, ബാക്കി അവിടെ വിട്ട് അതിനുശേഷം 15th ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരിക. 15-20 വരെയുള്ള ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യനുകൾ മനസ്സിൽ സൂക്ഷിക്കുക, രണ്ട് ക്വസ്റ്റ്യൻ്റെ കീവേഡുകൾ മനസ്സിൽ സൂക്ഷിക്കുക, വീണ്ടും വായിച്ചു തുടങ്ങുക. ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാരഗ്രാഫ് തൊട്ട് ഒന്നുകൂടെ വായിക്കേണ്ടതായിട്ട് വരും, പക്ഷേ എന്നാലും നമ്മൾ മനസ്സിരുത്തി ആദ്യത്തെ തവണ തന്നെ വായിച്ചുകൊണ്ട് ഒത്തിരി ഡീപ്പായിട്ടൊന്നും വായിക്കേണ്ടി വരില്ല. ഏകദേശം ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു കീവേഡ് എവിടെയാണ് ഉള്ളതെന്നുള്ളൊരു ഐഡിയയൊക്കെ നമുക്കുണ്ടാവും. അത് കണ്ടുപിടിക്കുന്നതിന് ഒട്ടും തന്നെ ബുദ്ധിമുട്ട് നേരിടാറില്ല. ഈ ഒരു രീതിയിൽ തന്നെ 15-20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തീരുമ്പോൾ തന്നെ എല്ലാ പാരഗ്രാഫുകളും ഏകദേശം തറവായിട്ട് നമ്മൾ വായിച്ച് തീർന്നിട്ടുണ്ടാവും. തിരിച്ച് നിങ്ങളൊന്ന് 1-7 ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കിയാൽ ഒന്ന് റീഡ് പോലും ചെയ്യേണ്ട ആവശ്യം വരാറില്ല. മിക്കപ്പോഴും നമുക്ക് ഒട്ടും തന്നെ ആലോചിക്കാതെ ഈ സെൻറ്റൻസ് ഏതൊരു പാരഗ്രാഫിലാണ് ഉള്ളതെന്ന് ആൻസറോടുകൂടെ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും എൻ്റെ ടൈം മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒറ്റയൊരു തവണ റീഡിംഗ് കൊണ്ട് മിക്കവാറും ആൻസേഴ്സ് എല്ലാം നമ്മുടെ കൈപ്പിടിയിലാവും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൻസറിന് വേണ്ടി മാത്രമേ നമ്മൾ സ്ട്രഗിൾ ചെയ്യുള്ളൂ. അത് മിക്കപ്പോഴും ഏതെങ്കിലും ഒരു ഡയഗ്രാം ആയിരിക്കും, അതിൻ്റെ സൈഡിൽ എഴുതിയതായിരിക്കും, അല്ലെങ്കിൽ അടിയിൽ ജസ്റ്റ് NB ഇട്ട് എഴുതിയിരിക്കുന്ന വേർഡുകളിലുള്ളതായിരിക്കാം. പറഞ്ഞല്ലോ, അതെല്ലാം തന്നെ ശ്രദ്ധിക്കണം, കാരണം ഈസിയാണ്. പക്ഷെ ചിലപ്പോൾ ഒരു പിക്ചറിൻ്റെ സൈഡിൽ ചിലപ്പോൾ വളരെ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതി വെച്ചിരിക്കുന്നതിലായിരിക്കും നമ്മുടെ ആൻസർ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ക്രുക്കഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ മിസ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു പോയാൽ ഒരു 10-12 അല്ലെങ്കിൽ മാക്സിമം പോലെ 13 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു 20 ക്വസ്റ്റ്യനും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. റീഡിങ്ങിന്റെ എ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബിയും സിയും കുറച്ച് ക്രൂക്കഡ് ആണ്. അതുകൊണ്ട് തന്നെ എ പാർട്ടിൽ എത്രയും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ അത്രയും മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും മാക്സിമം സ്കോർ നമുക്ക് അതിൽ നിന്ന് എടുക്കാനും സാധിക്കും. പക്ഷേ തുടക്കത്തിലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ് ഇവിടെ എപ്പോഴും പ്രോബ്ലം ആയിട്ട് വരുന്നത്. പാരഗ്രാഫ് ഒട്ടും ഡിഫിക്കൽട്ട് അല്ല, വായിച്ച ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നതും ഡിഫിക്കൽട്ട് അല്ല, പക്ഷേ ടൈം പോകുന്നതാണ് നമുക്ക് എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദ്യത്തെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്തു, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്ന പോലെയും പ്രാക്ടീസ് ചെയ്തു നോക്കുക. ഏതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആകുന്നുള്ള എന്നുള്ള രീതി ട്രൈ ചെയ്യുക. ഞാൻ ലിസണിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നിങ്ങളൊരു 2 മന്ത്സ് ആണ് കോച്ചിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 മന്ത് എന്ന ആ ഒരു പീരീഡിനെ ഡിവൈഡ് ചെയ്ത് ആദ്യത്തെ 1 മന്തിനുള്ളിൽ പല മെത്തേഡുകളും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും പെട്ടെന്ന് ആൻസറുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതെന്നുള്ളത് നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സാമിനോട് അടുക്കുന്ന ഒരു മാസം കൃത്യമായിട്ട് സമയം പാലിച്ചുകൊണ്ട് തന്നെ ഒരു 13 മിനിറ്റ്സിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും. നമുക്ക് എക്സാം ഡേയിൽ ഒട്ടും തന്നെ ഡിഫിക്കൽട്ട് ആകാതെ ആ 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ ആൻസേഴ്സ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റിമെമ്പർ, OET എക്സാം മെറ്റീരിയൽസ് ഒരുപാടൊന്നും പല സ്ഥലങ്ങളിലും അവൈലബിൾ അല്ല. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഒത്തിരി ഒന്നും അവൈലബിൾ അല്ല. ചില മെറ്റീരിയൽസ് വളരെ ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ ട്യൂട്ടർ വരെ പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് ടഫായിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. ലിസണിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ OET ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്,
എക്സാം ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക, ആ ഒരു ടെസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അറിയുന്നതിന് വേണ്ടി മാത്രം. അതിനുശേഷം മറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അത് എക്സാമിനോട് അടുക്കുമ്പോൾ നമ്മുടെ ലെവൽ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. ഐം ഷുവർ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് ഒരു ട്രിക്കി ആയിട്ടുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കണ്ടെന്നിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഏറ്റവും മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന അത്രയും സ്കോർ ചെയ്യാനായിട്ട് ഈ ഒരു രീതി കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 45 മിനിറ്റ്സ് വളരെ ക്രൂഷ്യലാണ്. കാരണം ബി ആൻഡ് സി കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയാസാണ്. ബി എന്ന് പറയുന്നത് ചെറിയ പാരഗ്രാഫ്സ് ആയിരിക്കും, 100 അല്ലെങ്കിൽ 150 വേർഡ്സ് ഉള്ള ചെറിയ ചെറിയ പാരഗ്രാഫുകളാണ്. അത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ പോളിസി ആകാം, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയിരിക്കുന്ന ഒരു ഇമെയിൽ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെമിനാറിൻ്റെ നോട്ട്സ് ആകാം, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നോട്ട്സ് ആയിരിക്കും, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അതിന് തന്നെ 3 ആൻസേഴ്സ് മൾട്ടിപ്പിൾ ചോയ്സ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അവിടെ ട്രിക്കി ആയിട്ട് വരുന്നത് ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല ഈ ഒരു ആൻസർ തന്നിരിക്കുന്നത്. ഈ ഒരു ആൻസറിൻ്റെ അർത്ഥം വെച്ച് നമ്മൾ വീണ്ടും തിങ്ക് ചെയ്ത് 1-2 തവണ വായിച്ച് നോക്കി ഉറപ്പ് വരുത്തേണ്ടതായിട്ട് വരാറുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ബീപ്പായിട്ട് പാരഗ്രാഫ് ചെറുതാണ്, പക്ഷെ എന്നാലും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാറുള്ളത്. മീനിങ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 2 ആൻസേഴ്സ് സിമിലർ ആയിട്ട് തോന്നാറുണ്ട് പലപ്പോഴും, അതിലൊന്ന് മാത്രമേ കറക്റ്റ് ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇത് രണ്ടും ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതേ പാരഗ്രാഫ് വീണ്ടും വായിച്ച് നോക്കി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏ പാട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ 2 മന്ത്സാണ് നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി നീക്കി വെക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 മാസം ബി പാട്ടിൻ്റെ കാര്യത്തിൽ ടൈം വെച്ചല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് എന്നാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ടെസ്റ്റിൻ്റെ സമയത്ത്, ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടെസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും അത് റോങ് ആണ് എന്ന് കണ്ടുകൊണ്ട് ബുക്ക് അടച്ചു വെച്ച് വീട്ടിൽ പോകാതെ നിങ്ങളുടെ ട്യൂട്ടറിൻ്റെ അടുത്ത് നിന്ന് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. ആദ്യത്തെ 1 മാസം നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ഈ ആൻസർ തെറ്റായിപ്പോയത്, എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കേണ്ട രീതി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം പല പാരഗ്രാഫുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ വരുന്ന ഒരു രീതി പലപ്പോഴും സിമിലർ ആയിട്ട് തന്നെയാണ് ബി പാർട്ടിൻ്റെ കാര്യത്തിൽ കാണാറുള്ളത്. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കേണ്ട രീതി നമുക്ക് മനസ്സിലായാൽ പിന്നീട് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. എന്നാൽ 1 മാസം മാത്രം എക്സാമിന് വേണ്ടി ബാക്കി നിൽക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ ഈ ഒരു ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ട രീതി ചോദിച്ച് നടക്കരുത്. ടൈം വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞാൽ സി പാർട്ട് കുറച്ച് വലിയ പാരഗ്രാഫുകളാണ്. അതിൽ നിന്ന് 6-8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു മീനിങ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആലോചിച്ച് അതിൻ്റെ ഒരു കൺക്ലൂഷനിലെത്തേണ്ട രീതിയിൽ, അങ്ങനെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും കാണാറുള്ളത്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ ആ സെൻറ്റൻസിലുള്ള മീനിങ് കണ്ടുപിടിക്കാൻ. എപ്പോഴും ഓർക്കണം നമുക്ക് ആ ഒരു വേർഡിൻ്റെ മീനിങ് അല്ല വേണ്ടത്, ആ വേർഡ് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ആ വേർഡിനുള്ള മീനിങ് ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അവർ തരുന്ന മൾട്ടിപ്പിൾ ചോയ്സും പലപ്പോഴും വളരെ ക്രൂക്കഡായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. അത് ബി പാർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യത്തെ 1 മാസം സമയമെടുത്ത് ട്യൂട്ടറോട് ചോദിച്ച് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ശരിയോ തെറ്റോ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മറ്റ് ടെസ്റ്റുകളിലും മുന്നോട്ട് വരുന്നതിലും നമ്മുടെ എക്സാമിലും ഒക്കെ കാണും. പക്ഷേ വേർഡ്സിൻ്റെയും പാരഗ്രാഫിൻ്റെയും ഒക്കെ വ്യത്യാസമേ കാണുള്ളൂ, പക്ഷേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ എപ്പോഴും സിമിലർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മോഡലിനെ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലായാൽ മുന്നോട്ടുള്ള ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യത്തെ 1 മാസം കൃത്യമായിട്ട് സമയമെടുത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുവേണ്ടി സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലിസണിങ്ങിൻ്റെ വീഡിയോയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എ പാട്ടിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബി ആൻഡ് സി പാട്ടിൽ നിന്ന് നമുക്കൊരു 8 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ ഒക്കെ ശരിയായാൽ തന്നെ
നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കോർ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ യുകെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സി പ്ലസ് മതി. അതുപോലെ അയർലൻഡ് പല സ്ഥലങ്ങളിലും സി പ്ലസ് റീഡിങ്ങിന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 8 ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയാൽ തന്നെ നമുക്ക് സി പ്ലസ് എന്ന ആ ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റീഡിങ്ങിൻ്റെ എ പാർട്ടിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കുക. എ പാർട്ടിൽ നിന്ന് മാക്സിമം 20/20 എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് മൊത്തമായിട്ട് എടുക്കാനുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുക. എ പാർട്ട് ഞാൻ പറഞ്ഞ പോലെ ഒട്ടും പേടിക്കേണ്ട, ജസ്റ്റ് വളരെ ഈസിയാണ്, നമുക്ക് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ടൈമിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അപ്പോൾ പ്രാക്ടീസിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് നമുക്ക് വർക്കൗട്ട് ആകുന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പോയിട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര നാൾ പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെയും സ്കില്ലിനെയും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 മാസമാണ് നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ ഈ ഒരു ട്രിക്കുകൾ, അതായത് എ പാർട്ടിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബി ആൻഡ് സി പാർട്ടിൽ ആൻസർ കണ്ടുപിടിക്കേണ്ട രീതി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ടെസ്റ്റ് ഡേറ്റ് കുറച്ചുകൂടി പോസ്റ്റ്പോൺ ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം OET ഫീസ് അറിയാമല്ലോ വളരെയധികം കൂടുതലാണ്. മറ്റേ ILTSനെ മറ്റേ എക്സാമുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണ്ടേ, പാസ്സാകാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ട് അവർക്ക് ഫീസ് കൊടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫുൾ ഹാർഡും അതിനുവേണ്ടി യൂസ് ചെയ്യുക. 2 മന്ത്സേ അല്ലെങ്കിൽ 2 മന്ത്സ് അതിനുവേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടാൽ തന്നെ തീർച്ചയായിട്ടും ഒരു ബേസിക് നോളജ് ഇംഗ്ലീഷിലുള്ള ഒരാൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ മറ്റു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പലരെയും പോലെ മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് ഞാനും. ആ എനിക്ക് റീഡിംഗിൽ എ സ്കോർ ചെയ്യാൻ സാധിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും തന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാനും സമയം ചെലവിടാനും മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OET പാസ്സാകാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ പരിചയമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അതുപോലെ എൻ്റെ വീഡിയോസിലേക്ക് തിരിച്ചു വരിക. OET കുറിച്ച് മാത്രമൊന്നുമല്ല കേട്ടോ, UK യെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ UKയിലേക്ക് വളരെ ആക്റ്റീവായിട്ട് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. UKയിലേക്ക് വരേണ്ടുന്ന രീതി, ഡിപ്പെൻഡൻസിനെ എങ്ങനെ കൊണ്ടുവരാം, ഡിപ്പെൻഡൻസിനെ എങ്ങനെ ജോലി കണ്ടുപിടിക്കാം, കുട്ടികളെ എങ്ങനെ സ്കൂളിൽ ചേർക്കാം, മെറ്റേണിറ്റി ലീവ്, അതുപോലെ ഇവിടുത്തെ ചിലവുകൾ, അതുപോലെ ഒരു ഹൗസ് എങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പോയി കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് അയക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.